ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു മീൻ കൃഷി ചെയ്യുന്ന വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ ചങ്ങാൻ്റെ തന്നെ വീടാണ്. അപ്പോൾ അവിടെ പോയിട്ട് മീനിനെ പിടിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇത്ര മാസമായി മീൻ ഒരു ഇത്ര കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്, അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാം സിലോപ്പിയും വാളി. അപ്പോ റാഷിദ് മീനിനെ പിടിക്കുന്ന പരിപാടി തുടങ്ങലാണ്. ഇത് എത്ര മാസമായി തുടങ്ങിട്ട്? മൂന്നര മാസം, നാല് മാസം. ഇനൊന്ന് തീറ്റയിലെ കടലയാ മറ്റേ. ഇത് നെറ്റിട്ട് പൊത്തി വെക്കുന്ന എന്താണെന്ന് വെച്ചാല് മുകളിലുള്ള വല്ല ചപ്പോ അങ്ങനെ എന്തെങ്കിലും പിന്നെ വേസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഇതിലേക്ക് വീണിട്ട് മീന് ചില എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ വരുന്നതായിട്ടാണ് ഇതിങ്ങനെ പൊത്തി വെക്കുന്നത്. പിന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ, ഫിൽട്ടർ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിലോപ്പിയും വാളയാണ് ഇവർ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളത്. അതിന്റെ തീറ്റ സാധനം ഇത് മീനെ ഒന്നും കാണുന്നില്ല. ആ ആളുണ്ട്, സൗണ്ട് എല്ലാം വരുന്നുണ്ട്. ഗൈസ് സായന്ത്രം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം വണ്ണൊക്കെ ഉണ്ട്. ചെറുതാ ഇത്, കുത്തുവോ? ഈ വാള എന്ന് പറയുന്ന മീന് നല്ല മുള്ളുള്ളതുകൊണ്ട് അതിനെ പിടിക്കുമ്പോ സൂക്ഷിച്ചിട്ട് വേണം പിടിക്കാൻ. പിന്നെ അടിയിൽ ഓട്ടയും കാറ്റുണ്ടോ? ആ ഇത് മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. രണ്ടു മൂന്നെണ്ണം ഉണ്ട്, അല്ല വണ്ണുള്ള സാധനം. സിമ പാത്രം എടുക്കടാ. ശരിയായ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. അടുത്ത സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ചാകര 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 അതെന്നാ ഓട്ടേ. കരിമീൻ്റെ ലുക്ക് ഉണ്ടല്ലേ, കരിമീൻ ഇങ്ങനെ നല്ല പടക്കുന്ന വാള. പോയി ഗൈസ്, സാധനം പോയി ഗൈസ്. 12 എണ്ണം. ഇതുവര് കൊറോണ സ്റ്റാർട്ടായ സമയത്താണ് ഇത് തുടങ്ങിയത്, ഈ മത്സ്യകൃഷി. ഇത് വിജയിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 100 എണ്ണം ഇട്ട് നോക്കിയതാണ്. ഇതും കുത്തുന്നുണ്ടാ? ഓക്കേ,
ചെറുതാ ഒരു വമ്പിച്ച സാധനത്തിന് കൈ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇതായത ശരിയായ സാധനം വന്നിട്ടുണ്ട്. ഇത് പൊളിക്കും. ചെറുതായോണ്ട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആട് നടന്നു വന്ന് പഠിച്ചളി ചിലയെടുത്ത് വാള ചിലയെടുത്ത് തിലൂപ്പിയ തട്ടല്ലേ തട്ടല്ലേ.